Hi friends, welcome to the new video. We have repair works, home remedies, and discuss it. Okay, this is the topic of gas. Gas is a leak. We have to cover it. Gas is the main leakage. Gas is the main leakage. The gas നമുക്ക് പുതിയ ഗ്യാസ് നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് ഉടനെ തന്നെ കാണുന്ന ലീക്ക് അതായത് അത് ഗ്യാസിന്റെ വാഷറിലുള്ള ലീക്ക് ആണുള്ളത് പിന്നെ സെക്കൻഡ് നമ്മൾ ഗ്യാസിന്റെ പൈപ്പ് പൈപ്പിലുള്ള ലീക്കേജ് പിന്നെ റെഗുലേറ്റർ കംപ്ലൈന്റ് ഇത് മൂന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കേ സോ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് വാങ്ങി ബുക്ക് ചെയ്തിട്ട് വാങ്ങിയ അപ്പം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ല് സ്വാഭാവികമാണ് പക്ഷേ ആ ഗ്യാസും കൂടി ഫിറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ലീക്ക് അനുഭവപ്പെടാം ഭയങ്കര സ്മെല്ല് അനുഭവപ്പെടാം നമ്മൾ കത്തിക്കുമ്പോൾ ഗ്യാസും കൂടി തുറന്നാൽ അപ്പം തന്നെ ഭയങ്കര സ്മെല്ല് അതുവരെയും അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നുണ്ടാവില്ല ഈ ഗ്യാസും കൂടി ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുതുതായി കൊണ്ടുവന്ന കുറ്റി ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ ഒന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നുണ്ടാവില്ല ഈ പുതിയ കുറ്റി കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെ നമുക്ക് ഗ്യാസിലെ ലീക്ക് ഫീൽ ചെയ്യണമെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ അത് കുറ്റിയുടെ കംപ്ലൈൻ്റ് ആണ് വേറെ നമ്മുടെ വീട്ടിലുള്ള കമ്പോണൻസിൻ്റെ കംപ്ലൈൻ്റ് അല്ല നമ്മുടെ പുതുതായി വന്ന കുറ്റിയുടെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറ്റിയിലെ ലാസ്റ്റ് ഒരു വാഷ് ഇട്ടിട്ടുണ്ടാവും അവർ ആ വാഷിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഇങ്ങനെ വരാനായിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് സോ അത് നമുക്കൊന്ന് നോക്കാം നമ്മളത്തെ ഇവിടെ പുതിയ കുറ്റി ഫിറ്റ് ചെയ്തിരിക്കുകയാണ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്തു ഇത് ഓൺ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള കുറ്റിയായിരിക്കും കേട്ടത് അതാ ഫിറ്റ് ചെയ്ത് അതാണ് പറയുന്നത് ഒരു കംപ്ലൈൻ്റുള്ള കുറ്റിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് നമ്മൾ ഓൺ ചെയ്ത് നോക്കുകയാണ് ഓൺ ചെയ്ത് നോക്കി വഴിക്കാൻ ഭയങ്കര സ്മെല്ല് ഇതുവരെ നമ്മുടെ വീട്ടിലെ ഗ്യാസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ കുറ്റി കൊണ്ടുന്ന പിന്നെ ഭയങ്കര സ്മെല്ല് എപ്പോൾ ഓൺ ആക്കിയാലും ഭയങ്കര സ്മെല്ല് അതാണ് ഇതിൻ്റെ നമുക്ക് തിരിച്ചറിയാനുള്ള മെയിൻ സംഭവം നമ്മൾ പതുക്കനെ അത് അഴിച്ചു റെഗുലേറ്റർ അഴിച്ചു മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് കുറ്റി തന്നെ എടുത്തു നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ കുറച്ച് ഉള്ളിലേക്കൊക്കെ കാണിച്ചു തരാം ഇത് എവിടെയാണ് വാഷ് ഇരിക്കണേന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് അതാണ് നമ്മുടെ വാഷ് നമുക്കിനി പതുക്കെ അത് അഴിച്ചെടുക്കണം അത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തിക്കിയെടുക്കാം ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ പതുക്കനെ തിക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടാണ്ടായിപ്പോൾ അതൊരു ചെറിയൊരു സ്കൂട്ടറും കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കിട്ടുന്നുണ്ട് നമുക്ക് തെറിച്ചു പോയി കണ്ടോ ഇപ്പോൾ വാഷ് ചെയ്തപ്പോൾ താഴത്തേക്ക് പോയിട്ടുണ്ട് അത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയ വാഷ് നമ്മുടെ കംപ്ലൈൻ്റായ കുറ്റി ഓഫ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് നമുക്ക് കിട്ടിയ വാഷാണത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പതുക്കനെ തിക്കിയെടുത്ത വാഷാണത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഇരിക്കുന്നത് ഫുൾ സ്മൂത്തായിട്ടൊന്നല്ല ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാഷറാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ സോ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഇതാണ് നമ്മുടെ വാഷർ ഇപ്പം നമ്മുടെ കുറ്റിയുടെ ഉള്ളിൽ ഇപ്പോൾ വാഷില്ല ഓക്കെ ഇനി നമുക്ക് ഈ വാഷ് നമ്മൾ ഉരുമാറ്റി അല്ലേ പുതിയ കുറ്റിയിലത്തെ വാഷ് നമ്മൾ ഉരുമാറ്റി ഇനി നമുക്കതൊന്ന് വേറെ വാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആൾക്കാരോട് അവരോട് ചോദിക്കാം അവർ ഒന്നോ രണ്ടോ വാഷ് നമുക്ക് ചിലപ്പോൾ തരും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാഷ് കംപ്ലൈൻ്റ് ആണ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ തന്നെ മാറ്റിത്തരുണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് മാറ്റിക്കണമെങ്കിൽ മാറ്റിക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം അത്ര റിസ്ക് ഒന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ അവരെ ഒന്നോ രണ്ടോ വാഷ് വാങ്ങിച്ചു വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഓൺലൈനൊക്കെ കിട്ടും അങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അവൈലബിൾ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറ്റി ഉണ്ടാവുമല്ലോ ആ കുറ്റിയിൽ എന്തായാലും നല്ല വാഷായിരിക്കും കിടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചത് ലീക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആ കഴിഞ്ഞ കുറ്റിയുടെ വാഷും ഇതുപോലെ പതുക്കെ തന്നെ നിങ്ങൾ ഉരിയെടുക്കുക എന്നിട്ട് അത് പുതിയ കുറ്റിക്ക് ഇപ്പോൾ കേടായിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കഴിഞ്ഞ കുറ്റിയുടെ വാഷ് എടുത്തിട്ട് കേടായിലേക്ക് ഇട്ട് കൊടുത്താൽ മതി
എങ്ങനെയും നമ്മൾക്ക് ആ പുതിയ കുറ്റിയിലത്തെ ആ കേടായ വാഷ് നമുക്ക് മാറ്റിയിടണം. അതിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നോക്കാം, ഒന്നുകിൽ ആളോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം, ഗ്യാസിൻ്റെ ആളോട് ചോദിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കുറ്റിയുടെ വാഷ് ഇതേപോലെ തന്നെ ഊരിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ മാറ്റാൻ നോക്കാം അല്ലേ. ഇപ്പം നമ്മളൊരു പുതിയ വാഷ് അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു വാഷ് എടുക്കാം. കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലാക്കുന്നത്. കുറച്ച് ലേശമാക്കിയാൽ മതി കേട്ടോ. കിടക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ കിടത്താം. ഇപ്പം കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വാഷ്. നമ്മൾ ലേശം വെളിച്ചെണ്ണ ആക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് കൈകൊണ്ടിങ്ങനെ പതുക്കേനെ പിടിച്ചിട്ട് തള്ളിക്കയറ്റാണ് ചെയ്യുന്നത്. ഒരു കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് തള്ളിക്കയറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൽ കയറിയിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ട് നിൽക്കുന്നതിൽ. നമ്മൾ ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവറോ കയ്യോ വെച്ചിട്ട് അങ്ങനെ കൈൻ്റെ ചെറുവരലോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് കറക്റ്റാക്കി കൊടുക്കാം. ഇതാ കണ്ടു, ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് വാഷ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാം. റെഗുലേറ്റർ ഫിറ്റ് ചെയ്തു, നമ്മുടെ കംപ്ലൈൻറ്റ് സോൾവ് ആയി. ഓക്കെ. ഇങ്ങനെ കുറ്റി പുതിയ കുറ്റി ഫിറ്റ് ചെയ്ത് തുടങ്ങി വരുന്ന ലീക്കിന്, അതായത് അതുവരെ ഇല്ലാതിരുന്ന ലീക്കാണ് നമ്മുടെ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ അടുപ്പിനോ ഒന്നിനും അതുവരെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. പുതിയ കുറ്റി ഫിറ്റ് ചെയ്ത ഉടനെ വന്ന ലീക്കിൻ്റെ മെയിൻ പ്രശ്നക്കാരൻ വാഷാണ്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു വാഷ് ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്രശ്നം തീരും. പിന്നെ അത് സാധാരണ പോലെ തന്നെ, ഒരു ലീക്കും ഇല്ലാതെ സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം എന്തായാലും വരും, കാരണം വല്ലപ്പോഴും ഒരു കുറ്റിയിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ലീക്ക് വരാണെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി. ആ വാഷ് മാറ്റിയിട്ട് വേറൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വാഷ് എടുത്തിട്ട് അതിലിടാം. ഇത്രേ ചെയ്യുള്ളൂ. ഇനി അടുത്ത കംപ്ലൈൻറ്റാണ്, ഇത് നമ്മുടെ കണക്റ്റിംഗ് പൈപ്പാണ് കണ്ട. ഗ്യാസിൽ നിന്ന് കണക്റ്റ് ചെയ്യുന്ന പൈപ്പില്ലേ, ഉണ്ട് പൈപ്പിൻ്റെ അവിടെയൊക്കെ ആകെ ഡാമേജ് ആയിരിക്കും കണ്ട. ഇത് പിന്നെ ഇപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ലീക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഊരിയെടുക്കുക, റെഗുലേറ്ററിൽ നിന്ന് പതുക്കെ ഊരിയെടുക്കുക, പിന്നെ അത് സ്ക്രൂ വെച്ചിട്ട് ഊരിയെടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ തുമ്പ് നമുക്ക് ആ കംപ്ലൈൻ്റ് ഉള്ള ഭാഗം തുമ്പ് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യാണ്, കത്തി കൊണ്ട് കട്ട് ചെയ്യാണ്, പക്ഷേ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള മറ്റേ ഇരുമ്പിൻ്റെ ഒരു നെറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണ വെറും റബ്ബർ മാത്രമാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്താൽ കിട്ടും. അപ്പം നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് നടക്കണില്ല. നമ്മൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് പതുക്കെ അതിൻ്റെ തുമ്പ് കട്ട് ചെയ്യാം. ഇപ്പം എല്ലാ വീട്ടിലും ഗ്രൈൻഡറൊന്നും ഉണ്ടാവണമെന്നില്ല. നമ്മൾ പതുക്കെ അവിടെ അടുത്ത ഏത് വർക്ക്ഷോപ്പോ എവിടെയുള്ള അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉള്ള ആരെങ്കിലും എടുത്ത് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്യിപ്പിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യാമല്ല, ആ ഭാഗത്തെ ആ തുമ്പൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവും. കണ്ടോ, ഇത് തുമ്പ് കട്ട് ചെയ്തെടുത്തു. അപ്പം ആ ഭാഗത്തെ ലീക്ക് നമുക്ക് അപ്പം അങ്ങനെ മാറ്റാം. പിന്നെ ഇതുമ്പോൾ കണ്ടു, ഒരു ക്ലിപ്പ്, ചില വീടുകളിൽ ഈ ക്ലിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ക്ലിപ്പ് ഇല്ലാത്തവർ ആ ക്ലിപ്പ് വാങ്ങിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. അപ്പോൾ അത് ഇല്ലാത്തവർ അങ്ങനത്തെ ക്ലിപ്പ് വാങ്ങിച്ചിടാം. നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും, 10 രൂപ എങ്ങനെ ഉള്ളൂ. ക്ലിപ്പ് ഇല്ലാത്തവർ ക്ലിപ്പ് വാങ്ങിച്ചിടാൻ ശ്രദ്ധിക്കാം. നമുക്ക് പൈപ്പിലാണ് ലീക്കണമെങ്കിൽ, ഒരുപാട് ഡാമേജുള്ള പൈപ്പെന്ന് വെച്ചാൽ പൈപ്പ് കളയേ നിവർത്തിയുള്ളൂ. അല്ലാതെ പൈപ്പിലാണ് ലീക്ക് ചെയ്യണമെങ്കിൽ ഇപ്രകാരം കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ കട്ട് ചെയ്ത പൈപ്പ് പണ്ടത്തെ പൈപ്പിൻ്റെ അവിടെ മാറ്റിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് റെഗുലേറ്ററിലാണ് കംപ്ലൈൻ്റ് എന്ന് വിചാരിക്കൂ. റെഗുലേറ്റർ നമ്മുടെ കേടായിപ്പോയി വർക്ക് ചെയ്യുന്നില്ല, അതിനാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ നമ്മൾ എവിടെയാണോ വാങ്ങിക്കുന്നത് അവിടെ കൊണ്ടു കൊടുക്കുക. ഗ്യാസ് വാങ്ങിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ഇന്ത്യൻ്റെ ഗ്യാസാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എവിടെയാണോ വാങ്ങിക്കുന്നത് അവിടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും, വേറെ തരും അവർ. നമുക്ക് വേറെ പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പഴയ റെഗുലേറ്റർ കൊണ്ട് അവിടെ കൊടുക്കുക, കംപ്ലൈൻ്റ് ഉള്ള റെഗുലേറ്റർ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് പുതിയ റെഗുലേറ്റർ റീപ്ലേസ് ചെയ്ത് തരും. ഇത് കണ്ടോ, ഈ കാണുന്നത് പുതിയ റെഗുലേറ്ററാണ്, അത് നമുക്ക് അവർ റീപ്ലേസ് ചെയ്ത് തന്ന റെഗുലേറ്ററാണ്. സോ നമുക്ക് റെഗുലേറ്ററിനാണ് കംപ്ലൈൻറ്റ് വരുന്നെങ്കിൽ നേരെ റെഗുലേറ്റർ അയച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഏജൻസി ഇല്ലേ, എവിടെയാണോ നമ്മൾ വാങ്ങിക്കുന്നത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേറെ റീപ്ലേസ് ചെയ്ത് തരും. അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ. കുറ്റിയിലാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ, കുറ്റി കൊണ്ടുന്ന ഉടനെയാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, വാഷ് എടുത്ത് മാറ്റിയിട്ടു. ഇനി പൈപ്പിലാണ് ലീക്ക് വന്നതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, പൈപ്പിലാണ് ലീക്ക് വരുന്നതെന്ന് തോന്നുകയാണെങ്കിൽ പൈപ്പിൻ്റെ ആ തുമ്പ് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇനി ഒരുപാട് പഴയ പൈപ്പാണെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ മാത്രം കുറേ കാലം നിൽക്കുമല്ലോ പൈപ്പൊക്കെ. അപ്പോൾ പൈപ്പിലാണെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം. സാധാരണ പൈപ്പാണെങ്കിൽ കത്തിയുണ്ട് കട്ട് ചെയ്ത് കിട്ടും. ഇങ്ങനെ നെറ്റൊക്കെയുള്ള പൈപ്പാണെങ്കിൽ നമ്മൾ ഗ്രൈൻഡർ വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പൈപ്പ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. പിന്നെന്താ,
അത്ര തന്നെയുള്ളൂ. റെഗുലേറ്ററിലാണ് കംപ്ലയിൻറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലേറ്റർ കൊണ്ട് ഇവിടെ കൊടുത്താൽ മതി, ഷോപ്പിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർ റെഗുലേറ്റർ കംപ്ലയിൻറ്റും ഇത് ചെയ്തു തരും, അവർ നമുക്ക് വേറെ റീപ്ലേസ് ചെയ്തു തരും. നമുക്ക് ഇത് ഗ്യാസ് സ്റ്റൗവിൽ വരുന്ന പ്രോബ്ലംസ് കണ്ടോ, ഇത് കടന്ന ഇളകണ കണ്ടോ, അടുപ്പ് കടന്ന നമ്മുടെ ഇളകാണ് ചെയ്യുന്നത്, ഇതാണ് ഒരു പ്രോബ്ലം വരുന്നത്. ഇതുപോലെ സ്റ്റൗവിൽ വരുന്ന പ്രോബ്ലംസ് ഒരുപാട് കുറേ പ്രോബ്ലംസ് വരും, സ്റ്റൗവിൽ തന്നെ പ്രോബ്ലംസ് വരും, ഗ്യാസ് സ്റ്റൗവിൽ വരുന്ന പ്രോബ്ലംസ് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ പാർട്ട് വണ്ണാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി സ്റ്റൗവിൽ വരുന്ന പ്രോബ്ലംസ് അങ്ങനെ റിലേറ്റഡ് ഗ്യാസുമായിട്ട് തന്നെ റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.